വെൽക്കം ബാക്ക് ടു ഷാൻസ് ഫാമിലി കഫേ. കുട്ടികളുടെ ഫേവറിറ്റ് ആയ ചോക്ലേറ്റ് ചിപ്പ് കുക്കീസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഈ കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നും ഒന്ന് കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഉപ്പില്ലാത്ത ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് ഈ ബട്ടറൊന്ന് ഉരുക്കിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് കേട്ടോ. അരക്കപ്പ് ബ്രൗൺ ഷുഗർ, പിന്നെ കാൽ കപ്പ് വൈറ്റ് ഷുഗറാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. രണ്ടും കൂടെ ചേർത്ത് മുക്കാൽ കപ്പ് പഞ്ചസാര ഇടണം. അത് വൈറ്റ് ഷുഗർ ഇട്ടാലും ഒരു കുഴപ്പമില്ല. പഞ്ചസാരയും ബട്ടറും നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെന്നോർത്തും വിഷമിക്കാനില്ല. നമുക്കിത് നല്ലൊരു തടിയുടെ തവി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് കൈ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റർ ഉപയോഗിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വരും. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഒരുവിധം വലിപ്പമുള്ള മുട്ട എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ കോഴിയിടുമ്പം ചെറുതും വലുതും ഒക്കെ ആവുമല്ലോ, അതിൽ വലുത് നോക്കിയെടുക്കുക. ഒരു മുട്ടയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒന്നും കൂടെ നന്നായി അടിച്ചെടുക്കാം. ഈ മുട്ട ഇനിയും ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും കൂടെ കിടന്ന് നന്നായിട്ട് മിക്സായി വരണം. അപ്പം നല്ലൊരു ക്രീം കളറിൽ നല്ലൊരു മിക്സ്ചർ നമുക്ക് കിട്ടും. വേറൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഞാൻ ചേർത്തു, ഇതിപ്പോൾ 1/2 കപ്പും കൂടെ ചേർത്തു. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പെന്നൊക്കെ പറയത്തില്ലേ. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വിസ്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം മൈദാമാവിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ചെല്ലാനായിട്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ കൂട്ടിലേക്ക് മൈദാമാവ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ടാണെങ്കിലും ഇളക്കിയെടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കണം, എന്നാലേ അത് നന്നായിട്ട് ഇളകി കിട്ടത്തുള്ളൂ. അങ്ങനെ കുക്കി ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ തയ്യാറാക്കി. ഇതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കണം. ഇത് വലിയ മധുരമില്ലാത്ത ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് മധുരമുള്ളത് ഇടാൻ ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാവേ. ചോക്ലേറ്റ് ചിപ്സും കുക്കിയുടെ മാവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ തയ്യാറാക്കാം. ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്കൊരു ബേക്കിംഗ് പേപ്പർ ഇട്ട് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്താലും മതി. ഈ സമയം കൊണ്ട് നമ്മൾ അവൻ 180°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനിടണം. കുഴിച്ചു വച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ചെറിയ ഉരുളയാക്കി കൈയുടെ ഉള്ളിൽ വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒരു ചെറിയ ബിസ്ക്കറ്റിൻ്റെ വലുപ്പത്തിലാക്കിയാൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് 2-3 ചോക്ലേറ്റ് ചിപ്സ് എടുത്ത് വെക്കാം. അത് ഇത് കാണാനൊരു ഭംഗിയുണ്ടായിരിക്കും അന്നേരം ഇത് ബേക്കായിട്ട് വരുമ്പോൾ. അപ്പോൾ അത് നമ്മളിങ്ങനെ 2-3 എണ്ണം എടുത്ത് വെച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അലങ്കരിക്കാം. ഇങ്ങനെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന മാവും കൊണ്ട് എല്ലാം എടുത്ത് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുമ്പം ഇത് ശകലം ഇടവിട്ട് വേണം വെക്കാനേ. അല്ലെങ്കിൽ ഇത് ബേക്കായിട്ട് വരുമ്പം ചിലപ്പം ബിസ്ക്കറ്റ് ഇങ്ങനെ ഇച്ചിരി കൂടെ അങ്ങ് പരന്നു പോവും. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിമുട്ടിപ്പോവും. അതുകൊണ്ട് കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ നമ്മളൊരു ശകലം ഇടവിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം കണ്ടോ, ഇതുപോലെ നമ്മൾ 2 എണ്ണം വെച്ചു. ഇനി ഇതുപോലെ നമുക്കിതെല്ലാം വരുത്തി വെക്കാം. അങ്ങനെ 12 എണ്ണം നമ്മളിപ്പോൾ ഈ ട്രേയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5-6 എണ്ണം കൂടെ ഉണ്ടാക്കാനുള്ള മാവ് മിച്ചിരിപ്പുണ്ട് കേട്ടോ, ഇതിനകത്ത് ഇടയില്ലാത്തത് കൊണ്ടാണ്. ഇനി ഇത് നമ്മൾ ചൂടായി കിടക്കുന്ന അവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് ഇത് വെക്കാൻ പോവാണ്. 180°C ആണ്, അത് മറക്കരുത്. 15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ട്രേയിലിരുന്നൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ട്രേയിൽ നിന്ന് മാറ്റാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് നമ്മൾ ഉണ്ടാക്കി. ഇത് കാണാൻ നല്ല രസമുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിള്ളേർ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ നമുക്ക് വൈകുന്നേരം ഇതുണ്ടാക്കി കൊടുക്കാം. കാപ്പിയുടെ കൂടെയോ പാലിൻ്റെ കൂടെയോ ചായയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം.
അപ്പോൾ ഇത് കണ്ടോ, നമ്മളൊന്ന് ഒടിച്ച് നോക്കുമ്പം ഇത് നല്ല ക്രിസ്പിയാണ്, കറുമുറാന്ന് വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ചിപ്സൊക്കെ അകത്തുണ്ട്. ഇതുണ്ടാക്കിയിട്ട് നമ്മളൊരു കാറ്റ് കയറാത്ത ഒരു ജാറിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെച്ചാൽ കുറച്ച് ദിവസം ഇത് ഇതുപോലെ തന്നെ കറുമുറാന്നിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം എന്നെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thank you for watching. Take care. Bye-bye.